വെൽക്കം ഓൾ, എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ഇംഗ്ലീഷ് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എസ് സി ആർ ടി 10-ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പി എസ് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 10-ാം ക്ലാസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പോൾ മെയിൻസ് പരീക്ഷ നമ്മൾ എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 10-ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ 5 യൂണിറ്റാണുള്ളത്. അപ്പോൾ ഈ 5 യൂണിറ്റിൽ ഓരോ യൂണിറ്റിലും 3 ചാപ്റ്റേഴ്സ് വെച്ചുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് ഈ 3 ചാപ്റ്റേഴ്സ് വെച്ചുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററുണ്ട്. അത് എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ലയൻസ് റിട്ടേൺ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോയമുണ്ട്, ഒരു കവിതയുണ്ട്. അത് എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. അപ്പോൾ ഇത് 3 നോക്കി വെച്ചേക്കുക. അപ്പോൾ തന്നിട്ട് ഈ കൃതികളുടെ പേര് എന്നിട്ട് ആരെഴുതിയതാണെന്ന് ചോദിക്കാം. അപ്പോൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ റസ്കിൻ ബോണ്ടാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതുപോലെ ലയൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് വില്യം വേർഡ്സ്വർത്ത് എഴുതിയ പോയമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട കാര്യം ഇതുമാത്രമേ ഉള്ളൂ. ഇപ്പോൾ റസ്കിൻ ബോണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നാണ്. അതേതൊക്കെയാണ്? ദ റൂം ഓൺ ദ റൂഫ് 1 എന്ന് പറയുന്നത് ദ റൂം ഓൺ ദ റൂഫ് ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ദ റൂം ഓൺ ദ റൂഫ്. മറ്റൊന്നെന്ന് പറയുന്നത് ദ ആംഗ്രി റിവർ ആണ്. ഏതാണ്? ആംഗ്രി റിവർ ആണ്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു ബുക്കാണ്, ചിൽഡ്രൻസ് ബുക്കാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് അവർ ട്രീസ് സ്റ്റിൽ ഗ്രോയിൻ ഡെറ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോയിൻ ഡെറ എന്ന് പറയുന്നൊരു വർക്ക്. അപ്പോൾ ഈ 3 വർക്കുകളുടെ പേര് ഓർത്തു വെച്ചേക്കുക. 1 ദ റൂം ഓൺ ദ റൂഫ് ആണ്, മറ്റൊന്ന് ദ ആംഗ്രി റിവർ ആണ്, മറ്റൊന്ന് അവർ ട്രീസ് സ്റ്റിൽ ഗ്രോയിൻ ഡെറ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലൊരുപാട് സിനോണിംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാം. അപ്പോൾ അതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് നോക്കേണ്ടതിൽ ഒരുപാട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വർക്കിൽ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസിനെ പറ്റി. അപ്പോൾ ഇതാണ് ആ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ വന്നിട്ടുണ്ട്. അവിടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചേർക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസണാണുള്ളത്. 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി, 2 കമ്പാരിറ്റീവ് ഡിഗ്രി, 3 സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ പറ്റി പറയാൻ, ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ പറ്റി മെൻഷൻ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അവിടെ ഒരാളെ ഉള്ളൂ, നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഒരാളെ പറ്റി പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ 2 വ്യക്തികൾ കാണും. അപ്പോൾ ഈ 2 വ്യക്തികളെയോ അല്ലെങ്കിൽ 2 വസ്തുക്കളെയോ പറ്റി കമ്പയർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? മിനിമം 3 പേര് വേണം. മിനിമം 3 പേരെയോ മാക്സിമം എത്ര പേര് വേണോ അതാ. അപ്പോൾ അങ്ങനെ മിനിമം 3 പേരെയോ മാക്സിമം ഒരുപാട് പേരെയോ പറ്റി എന്ത് ചെയ്യാൻ പറയാനാണ്, കമ്പയർ ചെയ്ത് പറയാനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നമ്പർ എന്ന് പറയുന്നത് എത്ര നമ്പർ വേണോ ആ. അപ്പോൾ അതാണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് എന്നിട്ട് ഇതുപോലെ ചോദിക്കും. ഒരു സെൻറ്റൻസ് എന്നിട്ട് വിട്ടുപോയ ഡിഗ്രി ഏതാണ്, ആ ഡിഗ്രി അവിടെ ഏതാണ് വരുന്നത്, ഏത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണാണ് വരുന്നതെന്ന് എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഒരാളെ പറ്റി പറയാനാണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി, 2 പേരെ പറ്റി കമ്പയർ ചെയ്യാനാണെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി, 3 അതിൽ കൂടുതൽ പേര് പറ്റി പറയാനാണെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ക്ലവർ, ക്ലവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ക്ലവറർ. അതുപോലെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ക്ലവറസ്റ്റ്. അതുപോലെ അഗ്രസീവ്, അതിൻ്റെ മോർ അഗ്രസീവ്, മോസ്റ്റ് അഗ്രസീവ്. അതുപോലെ നോയിസ്, നോയിസിയർ, നോയിസിയസ്റ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർഗങ്ങളുണ്ട്. ഇപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിനും 3 വാക്കുകൾ നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ആസ് ആസ്, ഏതാണ് ആസ് ആസ്. അപ്പോൾ ആസ് ആസ് വരുന്നത് എപ്പോഴും
പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അതുപോലെ ദാൻ ദാൻ വരുന്നത് എപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ദാ വരുന്നത് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ദാ വരുന്നത് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിലാണ്. ഇപ്പോൾ മൂന്ന് വാക്കുകൾ ഓർത്തിരിക്കുക. ആസ് ആസ് വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ഇനി ദാൻ വരുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. ഇനി ദാ വരുന്നത് ടി എച്ച് ഇ ദാ വരുന്നത് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മുമ്പിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോ അതർ ബേഡീസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആസ് ആസ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? ക്ലവർ ആണ്. നോ അതർ ബേഡീസ് ആസ് ക്ലവർ ആസ് ദ ക്രോ. അപ്പോൾ ക്ലവർ ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ കോബ്ര. അപ്പോൾ ഇവിടെ രണ്ട് പേരുണ്ടല്ലേ, ഇപ്പോൾ മംഗൂസ് ഉണ്ട് കോബ്ര ഉണ്ട്, അപ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് പേരെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. അതുപോലെ ദാൻ എന്ന് പറയുന്ന വേർഡുണ്ട്, ദാൻ എന്ന് പറയുന്നൊരു കീ വേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ കീ വേർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവിടെ വരുന്നത് എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെ വരും? ദ ഗ്രേ മംഗൂസ് വാസ് മോർ അഗ്രസീവ് ദാൻ ദ കോബ്ര. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പോൾ ആ റോഡിലെ ഏറ്റവും നോയ്സിയസ്റ്റ് എന്ന് പറയണോ അല്ലേ, ഏറ്റവും ശബ്ദം ഉള്ള പ്ലേസ് എന്ന് പറയുന്നത് ബനിയൻ ട്രീ ആണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിനു മുമ്പിൽ ദാ തന്നിട്ടുണ്ട്. അപ്പോൾ ദാ എന്ന് പറയുന്ന ഒരു ഒരു കീ വേർഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ദ കോബ്ര വാസ് ഡാഷ് എ ഫൈറ്റർ. അപ്പോൾ ഇവിടെ കീ വേഡുകളൊന്നുമില്ല, പക്ഷേ കോബ്രയെ പറ്റി മാത്രമാണല്ലോ പറയുന്നത്, ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ എന്ന് വരും. ഏതാണ്? സ്കിൽഫുൾ ഫൈറ്ററാണ്. അടുത്തത് ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ മോർണിംഗ്. അപ്പോൾ ഈവനിങ്ങിനെയും മോർണിങ്ങിനെയും കമ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അതുപോലെ ദാൻ എന്ന് പറയുന്ന വേർഡ് വരുന്നുണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെ വരും? ദ ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദ മോർണിംഗ്. ഹോട്ടർ ദാൻ ദ മോർണിംഗ്. അടുത്തത് ദ മൈന വാസ് ആസ് ഡാഷ് ആസ് ക്രോ. അപ്പോൾ ആസ് ആസ് വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി ഇവിടെ ഏതാണ്? കണ്ടൻറ്റഡ് ആണ്. ഏതാണ്? കണ്ടൻറ്റഡ്. ആസ് കണ്ടൻറ്റഡ് ആസ് ദ ക്രോ. അടുത്തത് ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. ഇറ്റ് വാസ് ദ വന്നിട്ടുണ്ടല്ലോ, ദ വന്നാൽ ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇറ്റ് വാസ് ദ വഴ്സ്റ്റ്. അപ്പോൾ ബാഡ് വഴ്സ് വഴ്സ്റ്റ് വഴ്സ്റ്റാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അടുത്തത് ഇറ്റ് വാസ് വൺ ഓഫ് ദ, അവിടെയും ദ വന്നിട്ടുണ്ട്, അപ്പോൾ ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇവിടെ ഏതാണ്? മോസ്റ്റ് അൺഫർഗറ്റബിൾ. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് അൺഫർഗറ്റബിൾ വെക്കേഷൻസ് ദ ബോയ് ഹാഡ്. അടുത്തത് നോക്കാം. ഗ്രാൻഡ് ഫാദർ ഈസ് ദ മെമ്പർ ഓഫ് ദ ഫാമിലി. അപ്പോൾ അവിടെയും ദ ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഏത് വരും? ദ എൽഡസ്റ്റ്. ലാസ്റ്റ് ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് ആസ്. അപ്പോൾ ആസ് ആസ് വന്നാൽ ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഏതാണ് ഇവിടെ പോസിറ്റീവ് ഡിഗ്രി? സ്വിഫ്റ്റ്ലി. ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പോസിറ്റീവ് എന്ന് വെച്ചാൽ ഒരാളെ പറ്റി പറയുന്നത്, അവിടെ കീ വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ആസ് ആസ് ആണ്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ രണ്ട് വ്യക്തികളെയോ രണ്ട് വസ്തുക്കളെയോ പറ്റി തമ്മിൽ കമ്പയർ ചെയ്യും. അവിടെ കീ വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ദാൻ ആണ്. സൂപ്പർലേറ്റീവ് എന്ന് വെച്ചാൽ മിനിമം മൂന്ന് പേരെയോ മാക്സിമം എത്ര പേരെ വേണോ വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ അവിടെ ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അവിടുത്തെ കീ വേർഡ് ദാ ആണ്. ഏതാണ്? ദാ ആണ്. അപ്പോൾ മാക്സിമം ഒരു കാര്യത്തെ പറ്റി പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പറയാറുണ്ട് ഏറ്റവും ഉയരമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഉയരം കുറഞ്ഞ, ഏറ്റവും ശക്തനായ, അങ്ങനെ ഏറ്റവും അങ്ങേയറ്റം പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആണ്. ആ ചാപ്റ്ററിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബഷീറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമുക്കറിയാം, ബേപ്പൂർ സുൽത്താൻ. ഇനി അദ്ദേഹത്തിൻ്റെ കഥകൾ അല്ലെങ്കിൽ വർക്കുകൾ നോക്കി വെച്ചേക്ക്, അതേതൊക്കെയാണ്? അത് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം. അപ്പോൾ ഇതിൽ ജന്മദിനവും അനർഘ നിമിഷവും നമ്മൾ വലുതായിട്ട് കേൾക്കാത്തതായിരിക്കും. അപ്പോൾ അതുകൂടി പഠിച്ചു വെച്ചേക്ക്. ഏതാണ്? ജന്മദിനം, അനർഘ നിമിഷം. ഓക്കെ ആണല്ലോ. ഇനി ആ ചാപ്റ്ററിൽ ഒരുപാട് വേർഡുകളുണ്ട്, അത് നമുക്ക് അവസാനം നോക്കാം. ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിനോണിം. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് അടുത്ത ചാപ്റ്ററിലേക്കാണ്. അല്ല, അതിൽ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ആ വർക്കിൽ നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുമില്ല.
അത് കഴിഞ്ഞ് ലയൺസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന വില്യം വേർഡ്സ്വർത്ത് ആണ്. ഇപ്പോൾ നേച്ചർ പോയറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വില്യം വേർഡ്സ്വർത്ത് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കൂടി പഠിച്ചു വെച്ചേക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് ലിറിക്കൽ ബാലറ്റ്സ്. ഏതാണ് ലിറിക്കൽ ബാലറ്റ്സ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിറിക്കൽ ബാലറ്റ്സ്. അതൊരു പോയം, ഒരു കളക്ഷൻ ഓഫ് പോയമാണ്. അത് എഴുതിയിരിക്കുന്നത് വേർഡ്സ്വർത്തും സാമുവൽ ടെയ്ലർ കോളർജ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എസ് ടി കോളർജ്. അപ്പോൾ അവർ രണ്ടും ചേർന്ന് എഴുതിയ ഒരുപാട് കളക്ഷനാണ്, ഒരു പോയത്തിൻ്റെ കളക്ഷനാണ് ലിറിക്കൽ ബാലറ്റ്സ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാക്കി വർക്കുകൾ നോക്കുക. ഡാഫോഡിൽസ്, ലൂസി ഗ്രേ, ദ പ്രിലൂഡ്. ഇപ്പോൾ ഡാഫോഡിൽസ്, ലൂസി ഗ്രേ, ദ പ്രിലൂഡ് ഇതൊക്കെ എഴുതിയതാണ് ആരാണ്? നമ്മുടെ വില്യം വേർഡ്സ്വർത്താണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പോയം അതിൽ പഠിക്കാൻ തന്നിട്ടുള്ളതാണ്. ആ വേർഡ്സ്വർത്തിനെ പറ്റി മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ നാല് ടൈപ്സ് സെൻറ്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നാല് ടൈപ്പ് സെൻറ്റൻസ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറയുന്ന സെൻറ്റൻസിന് നമ്മളൊരു പേര് പറയും. എന്താണ് അത്? അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. അതുപോലെ കമാൻഡോ റിക്വസ്റ്റ് രൂപത്തിലുള്ള സെൻറ്റൻസിന് എന്തെന്ന് പറയും? അത് ഇംപരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. എന്താണ് ഇംപരേറ്റീവ് സെൻറ്റൻസ്? ഇനി ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസിന് നമ്മളെന്ത് പറയും? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇനി എക്സ്ക്ലമേഷൻ, ഒരു അതിശയം, എക്സ്ക്ലമേഷൻ വരുന്ന സെൻറ്റൻസുകളെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് നമ്മൾ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്, നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് സെൻറ്റൻസ് ആർ കാൾഡ്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് അസർട്ടീവ് സെൻറ്റൻസ്. സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ആജ്ഞകളോ അപേക്ഷകളോ രൂപത്തിലുള്ള സെൻറ്റൻസിനെ എന്തെന്ന് വിളിക്കും? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കും. ഇനി സെൻറ്റൻസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസിനെ എന്ന് വിളിക്കും? ഇൻറ്ററോഗേറ്റീവ് എന്ന് വിളിക്കും. അതുപോലെ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, ഇപ്പോൾ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസിനെ പറ്റിയൊക്കെ പറയാൻ എന്തുപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഏതാണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇപ്പോൾ ഈ നാല് ടൈപ്പ് സെൻറ്റൻസുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് തരം സെൻറ്റൻസ് ആണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്നത്, സാധാരണ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണെന്ത്? അസർട്ടീവ് സെൻറ്റൻസുകൾ. ഇപ്പോൾ അവൻ വരുന്നു, മഴ പെയ്യുന്നു, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ സാധാരണ സെൻറ്റൻസുകളാണ് അസർട്ടീവ് സെൻറ്റൻസ്. ഇനി നമ്മൾ കമാൻഡ്, റിക്വസ്റ്റ്, അങ്ങനെ ആജ്ഞകളോ അപേക്ഷകളോ രൂപത്തിലൊക്കെ പറയലോ. പ്ലീസ് ഗീവ് മീ സം വാട്ടർ, ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ് റൂം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇനി ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടല്ലോ, ഹു ആർ യു, വൈ ആർ യു ക്രയിങ്, വേർ ആർ യു ഗോയിങ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് സെൻറ്റൻസുകളാണെന്ത്? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇനി നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് പ്രകടിപ്പിക്കുന്ന സെൻറ്റൻസുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു മനോഹരമായ പൂവ് കാണുന്നു, ഒരു ഫ്ലവർ കാണുന്നു. അപ്പോൾ നമ്മൾ പറയും ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് അത് കഴിഞ്ഞ് അതിൽ വന്നാൽ ഇവിടെ അഫർമേറ്റീവ് സെൻറ്റൻസ് കൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഫർമേറ്റീവ് സെൻറ്റൻസ് വെച്ചാൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് നമുക്കറിയാം ചില നെഗറ്റീവ് വേർഡുകളുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ച സമയത്ത് കുറേയധികം നെഗറ്റീവ് വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നോട്ട്, നെവർ, നെയ്തർ, നോർ, ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി, ഫ്യൂ, ലിറ്റിൽ. ഇതൊക്കെ വരുന്ന സെൻറ്റൻസുകൾ എപ്പോഴും നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ വാക്കുകളൊന്നും ഇല്ലാത്ത സെൻറ്റൻസുകൾ എപ്പോഴും പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവ് ഫാക്റ്റ് പറയുന്ന സെൻറ്റൻസ് ആണ് പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് ഐഡിയാസ് പറയുന്ന സെൻറ്റൻസ് ആണ് നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ അവിടെ ചില വാക്കുകൾ ഉപയോഗിക്കാണ്ട്, ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോലെ നോട്ട്, നെവർ, നെയ്തർ, നോർ, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി. അതായത് ഇവിടെ തന്നെ ആ സെൻറ്റൻസുകളിൽ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഗ്രാൻഡ് ഫാദർ, റെയർലി, ഇപ്പോൾ റെയർലി എന്ന് പറയുന്ന നെഗറ്റീവ് ഇടാണ്. ദ മെയ്ഡ് വുഡ് ഹാർഡ്ലി, ഇപ്പോൾ ഹാർഡ്ലി എന്ന് പറയുന്ന നെഗറ്റീവാണ്. ഹി കുഡ് സ്കേഴ്സ്ലി, ഇപ്പോൾ സ്കേഴ്സ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. ഐ വിൽ സെൽഡം, സെൽഡം എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡാണ്. ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദ ഗാർഡൻ, ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട്, ഇപ്പോൾ കുളത്തിലൊട്ടും വെള്ളമില്ല എന്ന് പറയാനാണ്. ഇപ്പോൾ ലിറ്റിൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നാണ് മീനിങ്. ഫ്യൂ എന്ന് വെച്ചാലും ഒന്നും മീനിങ് ഇല്ല, ഒന്നുമില്ല എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെയൊന്നും ഒന്നുമില്ല, റയർലി എന്ന് വെച്ചാലും ഹാർഡ്ലി എന്ന് വെച്ചാലും സ്കേഴ്സ്ലി എന്ന് വെച്ചാലും നത്തിങ് എന്ന മീനിങ് ആണ് വരുന്നത്. പക്ഷേ ഏ ഫ്യൂ ഏ ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താണ്?
എ ഫ്യൂ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്, എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്, അത് പോസിറ്റീവാണ്. പക്ഷേ ഫ്യൂ ലിറ്റിൽ വന്നാൽ നെഗറ്റീവാണ്. അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ചേക്കുക, എങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോസിറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവിലേക്ക് മാറ്റാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോട്ടോ നെവറോ അങ്ങനെ വരുന്ന നെഗറ്റീവ് വേർഡ് ചേർത്ത് കൊടുത്താൽ മതി, അവിടെ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറും. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് നൗൺ ഫ്രൈസും വെർബ് ഫ്രൈസും ഉണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ നിന്ന് നൗൺ ഫ്രൈസോ വെർബ് ഫ്രൈസോ എഴുതാനായിട്ട് ചിലപ്പോൾ പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് എന്തൊക്കെയാണ് കാണാം നമുക്ക്. ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ ഇവ എന്താണ് നൗൺ ഫ്രൈസ് എന്ന് വെച്ചാൽ ഏതാണോ നൗൺ, ഏതാണോ നാമം, അതുമായിട്ട് വരുന്നതാണ് നൗൺ ഫ്രൈസ്. ഇനി ഏതാണോ വെർബ്, ഇപ്പോൾ നമുക്കറിയാം വെർബ് ഓക്സിലറി വെർബായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ മെയിൻ വെർബായിരിക്കും. ഇപ്പോൾ ഓക്സിലറി വെർബോ അല്ലെങ്കിൽ മെയിൻ വെർബോ അതുമായി ചേർന്ന് വരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വെർബ് ഫ്രൈസ്. അപ്പോൾ ഇവിടെ ഏതാണ്? ദ ബോയ്സ് ആണ് നൗൺ ഫ്രൈസ്. ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആണ് എന്ത്? വെർബ് ഫ്രൈസ്. അപ്പോൾ അതാണ് നൗൺ ഫ്രൈസും വെർബ് ഫ്രൈസും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ വാസ് ഹെൽപ്ലെസ്. അപ്പോൾ ഇവിടെ നൗൺ എന്ന് പറയുന്നത് ഓൾഡ് ഗ്രാൻഡ് ഫാദർ ആണല്ലോ, അപ്പോൾ അതാണ് അതിലെ നൗൺ ഫ്രൈസ്. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ആണ് നൗൺ ഫ്രൈസ്. ഇനി വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, അപ്പോൾ അതുമായി ചേർന്ന് വരുന്നതാണ് വെർബ് ഫ്രൈസ്. വാസ് ഹെൽപ്ലെസ് ആണെന്ത് വെർബ് ഫ്രൈസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നൗൺ ഫ്രൈസും വെർബ് ഫ്രൈസും കണ്ടുപിടിക്കാനായി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നൗൺ ഫ്രൈസിനെ തന്നെ വീണ്ടും തിരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാവും? ഇപ്പോൾ ദ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ, ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഓൾഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്, എന്ന് വെച്ചാൽ നൗണിന് നൽകിയ വിശേഷണമാണ് അഡ്ജക്റ്റീവ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന നൗണിന് നൽകിയൊരു വിശേഷണമാണ് ഓൾഡ്, വയസ്സായ. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൂടെ നോക്കി വെച്ചേക്കാം. ഇനി ഈ സെൻറ്റൻസുകളെ വീണ്ടും തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ എന്ന്. പാർട്ടിക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പൊസസീവ്, ഡെമോൺസ്ട്രേറ്റീവ്, അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു, ന്യൂമറൽസ്, സംഖ്യകൾ, അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നോക്കി വെച്ചിരുന്നാൽ മതിയാവും. പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ കാര്യം കൂടി നമ്മൾ പഠിച്ചു വെച്ചേക്കണം. സിനോണിംസ് ചോദിക്കാം. ഇപ്പോൾ ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ മീനിങ്ങോ അതിൻ്റെ സിനോണിമോ ഒക്കെ എഴുതാനായിട്ട് ചോദിക്കാം. അത് നമുക്ക് പഠിക്കണം. അപ്പോൾ അഗ്രസീവ് എന്താണ്? അഗ്രസീവ് എന്ന് വെച്ചാൽ, അഗ്രസീവ് എന്ന് വെച്ചാൽ വിഗറസ് എന്നാണ്. അഗ്രസീവിൻ്റെ സിനോണിം എന്താണ്? വിഗറസ് അല്ലെങ്കിൽ കോറൽസം എന്നാണ്. എന്താണ് വിഗറസ് എന്ന് വെച്ചാൽ? ഒരു തരം ആക്രമിക്കുന്ന സ്വഭാവമുള്ള, അക്രമിയായിട്ടുള്ള, അല്ലെങ്കിൽ ആക്രമണ സ്വഭാവമുള്ള, അതാണ് അഗ്രസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ആണ്. ബ്ലെൻഡഡ് എന്ന് വെച്ചാൽ എന്താണ്? മിക്സ്ഡായിട്ടുള്ള, എല്ലാം കൂടി കൂടിക്കലർന്ന, ബ്ലെൻഡഡ്, കൂടിക്കലർന്ന, ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ബോവർ എന്താണ്? ബോവർ എന്ന് വെച്ചാൽ നമ്മൾ മരത്തണൽ എന്നൊക്കെ പറയും. മരത്തണൽ, ഇപ്പോൾ ബോവർ എന്ന് വെച്ചാൽ മരത്തണൽ. എന്താണ്? എ പ്ലസൻ്റ് ഷെയ്ഡി പ്ലേസ് അണ്ടർ ട്രീസ്. ഇപ്പോൾ മരത്തിൻ്റെ താഴെയുള്ള നല്ല തണൽ കിട്ടുന്ന സ്ഥലം ബോവർ, മരത്തണൽ എന്ന് പറയാറുണ്ട്. ഇനി ഡിഫിയൻസ് ഉണ്ട്. എന്താണ് ഡിഫിയൻസ് എന്ന് വെച്ചാൽ? ഡിഫിയൻസ് മീനിങ് എന്താണ്? എ ചലഞ്ച് ടു മീറ്റ് ഇൻ എ കോംബാറ്റ് ഓർ ഇൻ എ കോണ്ടസ്റ്റ്. ഒരു കോംബാറ്റിന്, ഒരു പോരാളിയെ എന്ത് ചെയ്യുക? ചലഞ്ച് ചെയ്യുക, ഒരു എതിരാളിയെ ചലഞ്ച് ചെയ്യുക, അതാണ് ഡിഫിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു കോണ്ടസ്റ്റ്, ഒരു മത്സരത്തിൽ ഒരു എതിരാളിയെ എന്ത് ചെയ്യുക? ചലഞ്ച് ചെയ്യുക, അതാണ് ഡിഫിയൻസ് എന്ന് പറയുന്നത്. ഇനി ഡെൽവ് ഉണ്ട്. എന്താണ് ഡെൽവ് ചെയ്യുക? ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി. വളരെ എന്താണ്, കെയർഫുള്ളായിട്ട് എല്ലായിടത്തും എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. അപ്പോൾ ആ സെർച്ച് ചെയ്യുക എന്നതിനെയാണെന്ന് പറയുന്ന ഡെൽവ് എന്ന് പറയുന്നത്. സെർച്ച് ചെയ്യുക, ഡെൽവ് ചെയ്യുക. ഇനി ഫെയിൻറ്റ് ഉണ്ട്. എന്താണ് ഫെയിൻറ്റ്? ആൻ അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിൻ്റ് മിയർലി ആസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ റിയൽ പ്ലേസ് ഓർ പോയിൻ്റ് ഓഫ് അറ്റാക്ക്. എന്താണ് ഫെയിൻറ്റ് എന്ന് വെച്ചാൽ? ഇപ്പോൾ നമ്മൾ വ്യാജ പ്രഹരം അല്ലെങ്കിൽ വ്യാജ ആക്രമണം എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. അതാണ് ഫെയിൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ അറ്റാക്ക്ഡ് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിൻറ്റ് മിയർലി ആസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ റിയൽ പ്ലേസ്. ഓക്കെ ആണല്ലോ. ഇനി ഗേബിൾ. എന്താണ് ഗേബിൾ എന്ന് വെച്ചാൽ? ദ അപ്പർ പാർട്ട് ഓഫ് ദ എൻ വാൾ ഓഫ് ബിൽഡിംഗ് ബിറ്റ്വീൻ ദ ടു സ്ലോപ്പിംഗ് സൈഡ്സ് ഓഫ് ദ റൂഫ് ദാറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ ട്രയാങ്കിൾ. ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള, ത്രികോണാകൃതിയിലുള്ള ചുവർ ഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഗേബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ട്രയാങ്കിൾ, ത്രികോണ ആകൃതിയിലുള്ള അപ്പർ പാർട്ട് ഓഫ് എൻഡ് വാൾ, നമ്മുടെ ചുവരിൻ്റെ മുകൾ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഗേബിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ പഴയ വീടുകളിലേക്ക് കണ്ടാൽ അറിയാം, ത്രികോണാകൃതിയിലുള്ള ആ ഷേപ്പിലുള്ള ആ ഒരു ചുവരിൻ്റെ മുകൾ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഗേബിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഗ്ലിൻ്റ് ഉണ്ട്. എന്താണ് ഗ്ലിൻ്റ്? എ ഷോർട്ട് ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു
മിന്നൽ, അല്ലെങ്കിൽ എന്താണ് മിന്നൊളി എന്നൊക്കെ പറയും, ഗ്ലിൻറ്റ്, ഷോർട്ട് ഫ്ലാഷ് ഓഫ് ലൈറ്റാണ് ഗ്ലിൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മിന്നുക, പെട്ടെന്ന് മിന്നുക. ഗ്ലിസൻഡ് ഉണ്ട്, എന്താണ് ഗ്ലിസൻഡ്. ഷോൺ ലൂസ്ട്രസ്ലി, ഷോൺ ലൂസ്ട്രസ്ലി എന്ന് വെച്ചാൽ മിന്നിത്തിളങ്ങുന്ന എന്ന് പറയാറുണ്ട്. മിന്നിത്തിളങ്ങുന്ന ഗ്ലിസൻഡ്, മിന്നിത്തിളങ്ങുന്ന. ഇനി ഗ്രീവ് എന്താണ് ഗ്രീവ്. ഫീൽ ഇൻറ്റെൻസ് സോറോ, അതിശക്തമായ ദുഃഖം. സോറോ എന്ന് വെച്ചാൽ നമുക്കറിയാം ദുഃഖം. അപ്പോൾ അതാണ് ഗ്രീവ്. ഇനി ഗ്രോവ് ഉണ്ടെന്നാണ് ഗ്രോവ്. എ സ്മോൾ വുഡ് ഓർ അതർ ഗ്രൂപ്പ് ഓഫ് ട്രീസ്, ഒരു കൂട്ടം ട്രീസ് മരങ്ങൾ ചേർന്നുണ്ടായ ഒരു ചെറിയ വനം, ഒരു ചെറിയ വനത്തെയാണെന്ന് വിളിക്കുന്നത് ഗ്രോവ് എന്ന് വിളിക്കുന്നത്. ചെറിയ വനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രോവ്. ഇനി ഹോമിയോപ്പതുണ്ട്. എ പേഴ്സൺ ഹു ട്രീറ്റ്സ് ഇൽനെസ് യൂസിങ് ഹോമിയോപ്പതിക് മെത്തേഡ്. ഇപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറിനെ പറ്റി നമുക്കറിയാം. ഇപ്പോൾ ഹോമിയോപ്പതിക് ഡോക്ടറിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോപ്പത്ത് എന്ന് വിളിക്കുന്നത്. ഇനി ഹേൾ എന്താണ് ഹേൾ. ടു ത്രോ ഓർ ഫ്ലിംഗ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ഓർ വിഗർ. ഇപ്പോൾ എന്താണ് ഹേൾ എന്ന് വെച്ചാൽ എന്താണ് ഹേൾ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ചുഴറ്റി എറിയുക, അല്ലെങ്കിൽ വീശി എറിയുക എന്നൊക്കെ പറയാറുണ്ട് ഹേൾ. ടു ത്രോ ഓർ ഫ്ലിംഗ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ചുഴറ്റി എറിയുക, അതിശക്തമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് എന്നാണ് ചുഴറ്റി എറിയുക, അതാണ് ഹേൾ. ഇനി ലെമൻ്റ് എന്താണ് ലെമൻ്റ്. എ പാഷനേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫ് ഓഫ് സോറോ എന്ന് വെച്ചാലും എന്താണ് ലെമൻ്റ്, വിലപിക്കുക ദുഃഖം കൊണ്ട്. സോറോ എന്താണ് അല്ലെങ്കിൽ ഗ്രീഫ് ദുഃഖം, അല്ലെങ്കിൽ സോറോ എന്ന് വെച്ചാലും ദുഃഖമാണ്. അപ്പോൾ ദുഃഖം കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ലെമൻ്റ് ചെയ്യുകയാണ്, വിലപിക്കുകയാണ്. ഇപ്പോൾ ലെമൻ്റ് ചെയ്യുക, വിലപിക്കുക. ലർക്ക് എന്താണ് ലർക്ക്. ടു വെയ്റ്റ് സംവെയർ സീക്രട്ട്ലി, ഇപ്പോൾ സീക്രട്ടായിട്ട് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുക, അതിനെയാണ് തുടങ്ങുന്ന ലർക്ക്, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക, പതുങ്ങിയിരിക്കുക, അതിനെയൊക്കെയാണ് ലർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മസ്കാര എന്താണ് മസ്കാര. നമ്മുടെ കൺമഷി, അതിനെ തന്നെയാണ് പറയുന്നത്. ഐ ലാഷിൽ എഴുതുന്ന കൺമഷിയെ വിളിക്കുന്ന പേരാണ് മസ്കാര. എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് പുട്ട് ഓൺ ഐ ലാഷസ് ടു മേക്ക് ദം ലുക്ക് ഡാർക്ക് ആൻഡ് തിക്ക്. അപ്പോൾ അത് തന്നെയാണ് കൺമഷിയാണ് മസ്കാര. മീഗർ, അടുത്ത വാക്ക് മീഗറാണ്. മീഗർ എന്ന് വെച്ചാൽ എന്താണ്, വളരെ കുറച്ച്, ലാക്കിംഗ് ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി, വളരെ കുറച്ചുള്ള അല്ലെങ്കിൽ വളരെ തുച്ഛമായ, അതുകൊണ്ടാണ് അതാണ് മീഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെസ്മറൈസ് ചെയ്യുക, ടു ഹിപ്നോട്ടൈസ് ചെയ്യുക, മെസ്മറൈസ് ചെയ്യുക, ഹിപ്നോട്ടൈസ് ചെയ്യുക, നമ്മൾ പറയാറുണ്ട് ഹിപ്നോട്ടൈസ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ മയക്കുക, അല്ലെങ്കിൽ എന്താണ് മോഹിപ്പിക്കുക, അല്ലെങ്കിൽ വശീകരിക്കുക തുടങ്ങിയ മീനിങ് ആണ് മെസ്മറൈസിനുള്ളത്. ഇനി നെസ്സിൽ എന്ന് പറയുന്ന വാക്കുണ്ട്, എന്താണ് നെസ്സിൽ. ടു സെറ്റിൽ വൺ സെൽഫ് കംഫർട്ടബിളി ആൻഡ് സ്നഗ്ലി, വളരെ കംഫർട്ടബിളായിട്ട് ഒരു സ്ഥലത്ത് എന്താണ് സുഖമായിട്ടിരിക്കുക, അല്ലെങ്കിൽ പതുങ്ങിയിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സുഖമായിട്ടിരിക്കുക, പതുങ്ങിയിരിക്കുക, അതിനെയാണ് നെസ്സിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പെരിവിങ്കിൾ എന്താണ് പെരിവിങ്കിൾ. ആൻ എവർഗ്രീൻ, എവർഗ്രീൻ പ്ലാന്റ് വിത്ത് സ്മോൾ ബ്ലൂ ഫ്ലവേഴ്സ്. ഇപ്പോൾ ഒരു നിത്യഹരിതമായിട്ടുള്ളൊരു ചെടിയാണ്, അതിലെന്തുണ്ട് ചെറിയ നീലപ്പൂക്കളുണ്ട്. ആ നീലപ്പൂക്കളുള്ള ചെടിയാണെന്ന് വിളിക്കുന്നത് പെരിവിങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി പ്രിംറോസ് എന്നാണ് ഈ വൈൽഡ് പ്ലാന്റ്, അതും ഒരു ചെടി തന്നെയാണ്. വിച്ച് ആർ പെയിൽ യെല്ലോ ഫ്ലവേഴ്സ്, അപ്പോൾ അതിലുള്ളത് നല്ല മഞ്ഞപ്പൂക്കളാണ്, പെയിലായിട്ടുള്ള വിളറിയ മഞ്ഞപ്പൂക്കളുള്ള ഒരു തരം പ്ലാന്റിനെയാണ് പ്രിംറോസ് എന്ന് വിളിക്കുന്നത്. ഇനി റിക്ലൈൻഡ് എന്താണ് റിക്ലൈൻഡ്. ലീൻഡ് ഓർ ലേ ബാക്ക് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻ വിത്ത് ബാക്ക് സപ്പോർട്ട്, നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക, അത് തന്നെയാണ് റിക്ലൈൻ, റിലാക്സ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ചാഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത് റിക്ലൈൻഡ്. ഇനി റീഡി ഉണ്ട്, റീഡി തിൻ ലൈക്ക് എ റീഡ് എന്ന് വെച്ചാൽ വളരെ മെലിഞ്ഞ, വളരെ ദുർബലനായിട്ടുള്ള, തിന്നായിട്ടുള്ള, മെലിഞ്ഞ, അതാണ് റീഡി. സാറ്റ് എന്നാണ് സാറ്റ്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നല്ല സംതൃപ്തി നിറഞ്ഞ. ഇനി സൈമൾട്ടേനിയസ് ഹാപ്പനിങ് ഓർ ഡൺ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് നടക്കുന്ന സംഭവങ്ങളെയാണെന്ന് വിളിക്കുന്ന സൈമൾട്ടേനിയസ്. സൈമൾട്ടേനിയസ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത്, ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. സ്ലിതർ എന്നാണ് സ്ലിതർ, ടു മൂവ് ലൈക്ക് എ സ്നേക്ക്, ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങുക, അതാണ് സ്ലിതർ, ഇഴഞ്ഞു നീങ്ങുക. സ്മിയർ ഉണ്ട്, സ്മിയർ ടു സ്പ്രെഡ് ഓയിൽ ഓർ ക്രീം. സ്മിയർ എന്ന് വെച്ചാൽ എന്താണ്, ടു സ്പ്രെഡ് ഓയിൽ ഓർ ക്രീം, നമ്മൾ ഓയില് എണ്ണയോ ക്രീമോ ഒക്കെ എന്ത് ചെയ്യുക, തേച്ച് തടവുക, അല്ലെങ്കിൽ തേച്ച് പിടിപ്പിക്കുക, അതിനെയാണ് സ്മിയർ ചെയ്യുക എന്ന് പറയുന്നത്, ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഇനി സ്നൗട്ട് എന്താണ് സ്നൗട്ട്, ഒരു അനിമലിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന, മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണെന്ന് വിളിക്കുന്ന സ്നൗട്ട് എന്ന് വിളിക്കുന്നത്. അത് പ്രത്യേകിച്ച് എന്താണ് നോസ്, അല്ലെങ്കിൽ ജാസ്, മൂക്ക്, അല്ലെങ്കിൽ പല മൃഗങ്ങളുടെയും മൂക്ക് തള്ളി നിൽക്കാറുണ്ട്, തള്ളി നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ തള്ളി നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്നൗട്ട്. ഇപ്പോൾ മൃഗങ്ങളുടെ മൂക്ക് നമുക്ക് പറയാൻ കഴിയും സ്നൗട്ട്. ഇനി സ്കോബിൾ ഉണ്ട്, എന്താണ് സ്കോബിൾ. എ മൈനർ ഫൈറ്റ് ഓർ ആർഗ്യുമെൻറ്റ്, ഇപ്പോൾ ഒരു വഴക്ക്, ഒരു ആർഗ്യുമെൻറ്റ്, അല്ലെങ്കിൽ ചെറിയൊരു ഫൈറ്റ്, അതിനെയാണ് വിളിക്കുന്നതാണ് സ്കോബിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു കലഹം, അടിപിടി,
വഴക്ക് അതാണെന്ത് സ്കോബിൾ. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ട്രെയിൽഡ് എന്നാണ് ട്രെയിൽഡ്, ഡ്രീവ് എന്നാണ് മീനിങ്. എന്ന് വെച്ചാൽ എന്താണ്, നല്ല പന്തലിച്ച, ട്രെയിൽഡ് ആയിട്ടുള്ള, വളരെ വളർന്ന് പന്തലിച്ച എന്ന് പറയാറുണ്ട്. ഇനി ടഫ് ഉണ്ട്. ടഫ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബഞ്ച്, ഒരു കൂട്ടം, ഒരു കളക്ഷൻ, ഒരു ക്ലസ്റ്റർ. ടഫ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൂട്ടം, ഒരു കളക്ഷൻ എന്ന് പറയുന്ന, നമ്മൾ നമ്മുടെ മുടി ജട പിടിക്കാറുണ്ടല്ലേ, ഒരു കൂട്ടം മുടി ചേർന്നതാണ്, ജട പിടിക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ടഫ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ജട പിടിക്കുക, ഇപ്പോൾ ഒരു കൂട്ടം എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അൺവൂണ്ട്, എന്താണ് അൺവൂണ്ട്? ടു ടേക്ക് ഓഫ് സംതിങ് ദാറ്റ് ഈസ് കോയിൽഡ് അറൗണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്താണ്, ഇറങ്ങിപ്പോവുക. ടു ടേക്ക് ഓഫ്, അതാണ് അൺവൂണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് പറയാൻ കഴിയും, മുറിവില്ലാത്ത അൺവൂണ്ട്, മുറിവേൽക്കാത്ത അൺവൂണ്ട്. ഇനി വിളി, എന്താണ് വിളി എന്ന് വെച്ചാൽ കണ്ണിങ്, വളരെ സൂത്രശാലിയായിട്ടുള്ള വിളി എന്ന് വെച്ചാൽ കണ്ണിങ് ആയിട്ടുള്ള, സൂത്രശാലിയായിട്ടുള്ള. അപ്പോൾ അതൊക്കെ നല്ല വേർഡുകളാണ്. റീത്ത്, റീത്ത് നമുക്കറിയാൻ കഴിയുന്നതാണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്. അതെ, ഫ്ലവേഴ്സിൻ്റെ റീത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുതന്നെയാണ്. ഇനി ഹൃദ, എന്താണ് ഹൃദയെന്ന് വെച്ചാൽ ടു ട്വിസ്റ്റ് ദ ബോഡി അബൌട്ട് ഓർ സ്കിം ആസ് ഇൻ പെയിൻ വയലൻസ് എഫേർട്ട്. ഇപ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ നമ്മളെന്താണ്, ശരീരം വളഞ്ഞ് പുളയുക, അല്ലെങ്കിൽ വേദന കൊണ്ട് പുളയുക, അല്ലെങ്കിൽ തിരിയുകയും പിരിയുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെയാണ് ഹൃദയം എന്ന് വിളിക്കുന്നത്. ദ ട്വിസ്റ്റ് ഓഫ് എ ബോഡി, ഇപ്പോൾ ബോഡി നമ്മുടെ ശരീരം എന്താണ്, വളയുകയും പുളയുകയും ചെയ്യുന്നതിനെയാണ് ഹൃദയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേദന കൊണ്ട് പുളയുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള, ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ള വാക്കുകൾ. ഇപ്പോൾ പഠിച്ചു വെച്ചുക, എഴുതി തന്നെ പഠിച്ചു വെച്ചുക. ഇപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് യൂണിറ്റുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ബാക്കി ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ എടുക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് 10-ാം ക്ലാസ് SCRT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും കഴിയും. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.